Hello friends, എല്ലാവർക്കും Princy Driving School ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോഴും പലരും കമന്റ് ബോക്സിലൊക്കെ ഡൗട്ട് ചോദിക്കുന്നതാണ് ചേട്ടാ ഈ ക്ലച്ചും ബ്രേക്ക് ഒക്കെ എങ്ങനെയാ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം. അതായത് ഈ തിരക്കുള്ള റോഡുകളിൽ അതുപോലെ നല്ല വളവുകൾ എത്തുമ്പോൾ വണ്ടി സ്ലോ ആക്കുമ്പോൾ അല്ലെങ്കിൽ സ്പീഡ് വേഗത കൂടുന്ന ടൈമിൽ അങ്ങനെയൊക്കെ ഉള്ള ടൈമുകളിലൊക്കെ എങ്ങനെയാണ് ഈ ക്ലച്ചും ബ്രേക്ക് ഉപയോഗിക്കുക എന്നുള്ളത് പലരും ചോദിച്ചിട്ടുള്ള ഡൗട്ടാണ്. നമ്മൾ മുൻപ് പറഞ്ഞ വീഡിയോകളിലെ ഇടയ്ക്ക് മുറയ്ക്കൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണെങ്കിലും ചോദിച്ചവർക്ക് വേണ്ടി ഞങ്ങൾ ആവർത്തിച്ച് കുറച്ചുകൂടി വിശദമായിട്ട് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. നമ്മുടെ വാഹനം ഡ്രൈവ് ചെയ്യുന്നത് നമ്മുടെ ഉണ്ണിച്ചേട്ടനാണ്, പിന്നെ നമ്മുടെ അജിൻ ചേട്ടൻ ഇരിപ്പുണ്ട്, പിന്നെ വേറെ നമ്മുടെ അരുൺ എന്നുള്ള ഒരു പയ്യനും കൂടെ ഇരിപ്പുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മള് പൊയ്ക്കൊണ്ടിരിക്കണ നമ്മുടെ കാട്ടാക്കടയിൽ നിന്നും തൂങ്ങാമ്പാറ പൂങ്ങമ്മൂട് ആ ഒരു റോഡിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നെയ്യാറ്റിങ്ങനെ പോകുന്ന ആ ഒരു റോഡാണ്. അപ്പോൾ നമ്മൾ ആ റൂട്ട് വഴിയാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ഭയങ്കര ഭീമമായ തിരക്കൊന്നുമല്ല, എങ്കിലും കുറച്ചൊക്കെ തിരക്കുള്ള ഒരു റോഡാണ്. നമുക്കപ്പോൾ നമ്മൾ പൂങ്ങമ്മൂട് പോകുന്ന ടൈമിൽ അവിടെ ഇത്തിരി തിരക്ക് കാണുമെന്നാണ് വിശ്വാസം. നമ്മൾ അവിടെ വെച്ച് നമ്മൾ കൃത്യമായിട്ട് നോക്കും. ഇപ്പം നമുക്ക് നോക്കാം. ഇപ്പം വാഹനം ഇപ്പം നമുക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മളെ മൂന്നാമത്തെ ഗിയറിലാണ് വാഹനം ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു മീഡിയം സ്പീഡിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ക്ലച്ചിൽ ഉണ്ണിച്ചേട്ടൻ കാല് വെച്ചിട്ടുണ്ട്, പക്ഷെ അത് ഒരിക്കലും പ്രസ് ചെയ്തിട്ടല്ല ഇരിക്കുന്നത്. അടുത്ത ഗിയർ മാറ്റാൻ സമയത്ത് പുള്ളിക്കാരെ പൂർണ്ണമായിട്ട് ചവിട്ടി താഴ്ത്തു. അടുത്ത ഗിയർ വെച്ചു, നാലാമത്തെ ഗിയറിലിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, എപ്പോഴും നമ്മൾ ക്ലച്ച് മൊത്തമായി മുഴുവനായും ചവിട്ടിക്കൊണ്ട് തന്നെ ഗിയർ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക എല്ലാവരും. നമ്മുടെ ആക്സിലേറ്റർ ഇപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഗിയർ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ക്ലച്ചിൻ്റെ ആവശ്യം നമുക്ക് അത്യാവശ്യം നല്ല റോഡാണെങ്കിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ക്ലച്ച് ചവിട്ടേണ്ട കാര്യമില്ല. ക്ലച്ചിൽ കാല് വച്ചിരിക്കുന്നത് പോലും എന്താണ് ക്ലച്ച് തേഞ്ഞ് തീരാനായിട്ട് കാരണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദൈവതാരും ഗിയർ ചേഞ്ച് ചെയ്തതിന് ശേഷം വീണ്ടും ക്ലച്ചിൽ കാല് വെച്ചുകൊണ്ടിരിക്കുക. ക്ലച്ച് കാല് വെക്കണ്ട, എൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഓപ്പോസിറ്റ് പുറകിൽ നിന്നൊക്കെ വാഹനങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വീണ്ടും നമ്മുടെ വാഹനം വീണ്ടും ആക്സിലേറ്റർ കൊടുത്ത് വീണ്ടും ക്ലച്ച് ചവിട്ടി മൂന്നാമത്തെ ഗിയർ വലിച്ചു. നിങ്ങൾ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. ഗിയർ ചേഞ്ച് ചെയ്യാൻ എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനത്തിന്റെ വേഗത അനുസരിച്ചാണ് നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ഓർമ്മിച്ചാൽ മതി. പലരും പല രീതിയിലാണ്, നമ്മൾ മുൻപൊക്കെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പലരും പല രീതിയിലാണ് ഗിയർ ചേഞ്ച് ചെയ്യുക. ചിലർ വാഹനത്തിന്റെ ആ ഒരു സൗണ്ട് അനുസരിച്ച് മാറ്റുന്ന ആൾക്കാരുണ്ട്. ചിലർ സ്പീഡോ മീറ്റർ നോക്കി ചേഞ്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇനി മറ്റുള്ളവരൊക്കെ ആണെങ്കിൽ വാഹനത്തിന്റെ വേഗത അല്ലാതെ തന്നെ മനസ്സിലാക്കി ചേഞ്ച് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. നമ്മൾ സ്പീഡോമീറ്റർ നോക്കിയൊക്കെ പറയുകയാണെങ്കിൽ അത്യാവശ്യം ഒരു 20-ലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഒരു 15 വരെയൊക്കെ നമുക്ക് ഫസ്റ്റ് ഗിയറിൽ തന്നെ കയറി വരാം. ഓക്കെ, 15 വരെ. ഇപ്പം അടുത്തൊരു ഹമ്പായിരുന്നു, അപ്പോൾ നമ്മൾ വീണ്ടും സ്ലോ ചെയ്ത് ഗിയർ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത വീണ്ടും മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ഈ ഹമ്പൊക്കെ എത്തുന്ന ടൈമിലെന്ന് പറഞ്ഞാൽ വാഹനം ഒന്ന് സ്ലോ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇപ്പോൾ മുമ്പിലൊരു വാഹനം കിടപ്പുണ്ട്, അപ്പോൾ നമ്മൾ ക്ലച്ച് ചവിട്ടി വാഹനം ചെറിയ രീതിയിലൊന്ന് സ്ലോ ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മൾ ഹമ്പായിരുന്നു, അപ്പോൾ നമ്മൾ വീണ്ടും ഗിയർ ക്ലച്ച് പൂർണ്ണമായും ചവിട്ടി ഗിയർ ഡൗൺ ചെയ്തു. അപ്പോൾ സെക്കൻഡിലാണ് വാഹനം പോകുന്നത്. അടുത്തത് നമ്മളിതാ വീണ്ടും തേർഡാക്കി. ഓക്കെ, അപ്പോൾ നമ്മൾ വാഹനം സ്ലോ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഹമ്പെത്തുമ്പോൾ സ്ലോ ആണ് ചെയ്യുന്നത്, അത് ഓപ്പോസിറ്റ് വാഹനം നിൽക്കുകയെങ്കിൽ സ്ലോ ആണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഹമ്പ് ഇറങ്ങുന്ന ടൈമിൽ അത്യാവശ്യം വാഹനം ഫസ്റ്റ് ഗിയറിലോ സെക്കൻഡ് ഗിയറിലോ ഒക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ പോകും. ഇതിപ്പോൾ നമ്മുടെ സ്വിഫ്റ്റാണ് വാഹനം. സെക്കൻഡിലൊക്കെ നമ്മൾ ഈ വാഹനം അടിപൊളിയായിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. സെക്കൻഡ് ഗിയറിലൊക്കെ ആണെങ്കിൽ അങ്ങ് പറ്റുള്ളൂ, നമ്മൾ ഗിയറിന് ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. അതല്ല നമ്മൾ തേർഡിലോ ഫോർത്തിലൊക്കെ ആണെങ്കിൽ കിടക്കുന്നതെങ്കിൽ ക്ലച്ച് ചവിട്ടി വളരെ സാവധാനം ക്ലച്ചും ആദ്യം ക്ലച്ച് മുഴുവനായിട്ട് ചവിട്ടുക, അതിനുശേഷം ബ്രേക്ക് പയ്യെ ചവിട്ടി ഗിയർ ഡൗൺ ചെയ്ത് വാഹനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഗിയർ സെക്കൻഡിലാക്കി പയ്യെ എന്ത് ചെയ്യുക, വാഹനം കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ അപ്പോൾ വാഹനത്തിന് ഏൽക്കുന്ന ആഘാതം അത്രയും കുറവായിരിക്കും. ഓക്കെ, അതുപോലെ ഓപ്പോസിറ്റ് വാഹനങ്ങളൊക്കെ കിടക്കുന്ന ടൈമിലാണെങ്കിൽ അവിടെ അത്യാവശ്യം ഇപ്പോൾ നമ്മൾ വാഹനം സ്ലോ ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നോക്കുക, ബ്രേക്ക് പയ്യെ ചവിട്ടി ക്ലച്ച് നമ്മൾ പൂർണ്ണമായി ചവിട്ടി ഗിയർ ചേഞ്ച് ചെയ്തു. അതിനുശേഷം ബ്രേക്കിന് കാലെടുത്തു, ആക്സിലേറ്റർ കുറേശ്ശെ വിട്ടു, സോറി ക്ലച്ച് കുറേശ്ശെ വിട്ടു, ആക്സിലേറ്റർ കൊടുത്തു, വാഹനം പോവുകയാണ് മുന്നോട്ട്. ഓക്കെ, ഇപ്പോൾ അത്യാവശ്യം നമുക്ക് മുന്നിൽ അത്യാവശ്യം വേഗത കുറച്ചേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് വെച്ചാൽ നമ്മൾ ഗിയർ മാറ്റുക അത്ര നല്ലതല്ല. അപ്പോൾ സെക്കൻഡിൽ തന്നെ നമ്മൾ പോകുന്നു, കാരണം ഫ്രണ്ടിലൊക്കെ ഒരുപാട് വാഹനങ്ങളുണ്ട്, നമുക്ക് അധിക വേഗത്തിൽ പോകാൻ പറ്റില്ല. അത് KSRTC ബസ് ആയതുകൊണ്ട് എവിടെ കൊണ്ട് ചവിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റൂല. ഓക്കെ ഓക്കെ, അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നമ്മളെ വേഗത കുറച്ചുകൂടെ കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മൾ ഗിയറൊക്കെ ചേഞ്ച് ചെയ്തു. ചേർത്ത് നമ്മൾ നാലാമത്തെ ഗിയർ വെച്ചു. ക്ലച്ച് പൂർണ്ണമായിട്ട് ഗിയർ ചേഞ്ച് ചെയ്യുന്ന ടൈമിൽ കൃത്യമായിട്ട് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി തന്നെ ഗിയർ മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്രണ്ടിൽ അത്യാവശ്യം ബ്ലോക്കാണ്, ഒരു ബസ് ചവിട്ടി നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ക്ലച്ച് ചവിട്ടി നമ്മളെ ഗിയർ ഡൗൺ ചെയ്തു. ഓക്കെ, ഇപ്പോൾ ബസ് പായത്തിനെടുത്തു, അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിർത്തി. ഓക്കെ, നമ്മൾ ചവിട്ടി നിർത്തി, ക്ലച്ച് ചവിട്ടി, ബ്രേക്കും ചവിട്ടി, ഗിയർ ഡൗൺ ചെയ്തു. സെക്കൻഡ് ഫസ്റ്റിലാണ് ഇപ്പോൾ നമ്മുടെ ഗിയർ വെച്ചിരിക്കുന്നത്, ഫസ്റ്റിൽ. ഓക്കെ, വാഹനം എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ വാഹനം ഫുൾ നിർത്തിയിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒന്ന് ചവിട്ടി നിർത്തേണ്ടതായിട്ട് വന്നു, ടവർ ചക്രം കറങ്ങുന്നില്ലായിരുന്നു, അപ്പോൾ ആ രീതിയിൽ ചവിട്ടി നിർത്തേണ്ടതായിട്ട് വന്നു. ആ ഒരു ടൈമിലെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഫസ്റ്റ് ഗിയർ ഇട്ട് തന്നെ വാഹനം എടുക്കുക, അതല്ല സെക്കൻഡിൽ ഇട്ട് എടുക്കുന്ന ക്ലച്ച് താങ്ങി നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഫസ്റ്റ് ഗിയറിൽ തന്നെ നമുക്ക് ആ ഫസ്റ്റ് ഗിയറിൽ തന്നെ വാഹനം എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ പോങ്ങമൂട് ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. നമ്മളവിടെ നിന്ന് നേരെ പോവുകയാണ്. ഓക്കെ, വീണ്ടും അത് തന്നെയാണ്, ബസ് ചവിട്ടി നിർത്തിയിട്ടുണ്ട്, നമ്മൾ ക്ലച്ച് ചവിട്ടി വാഹനം നിർത്തി. അപ്പോൾ നമ്മൾ വീണ്ടും ഫസ്റ്റ് ഗിയർ ഇട്ടു. അതിനുശേഷം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മൾ ബ്രേക്ക് റിലീസ് ചെയ്യുക. അപ്പോൾ ഇത് നിരപ്പായ റോഡായത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ആ ഒരു മെത്തേഡ് സ്വീകരിച്ചത്. ബ്രേക്ക് റിലീസ് ചെയ്തതിനു ശേഷം ക്ലച്ച് കുറേശ്ശെ വിട്ട് ആക്സിലേറ്റർ കൊടുത്തു പോയത്. അതല്ല അത്യാവശ്യം കുറച്ച് കയറ്റമുള്ള റോഡായിരുന്നു എങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹാഫ് ക്ലച്ച് എടുത്ത് തന്നെ വാഹനം ഓടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ഹാഫ് ക്ലച്ചിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ മുൻപ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു, വേറൊന്നുമില്ല. ഗിയർ മാറ്റുന്ന ടൈമിൽ നമ്മുടെ വാഹനത്തിന്റെ വേഗത അനുസരിച്ച് ഗിയർ ചേഞ്ച് ചെയ്യുക. വേഗത കൂടുന്നതനുസരിച്ച് ഗിയർ മേലോട്ടാക്കുക, അതുപോലെ വേഗത കുറയുന്നതനുസരിച്ച് താഴോട്ടും ആക്കുക. പിന്നെ വാഹനം നിർത്തുന്ന ടൈമിൽ അതുപോലെ തന്നെ നമ്മൾ ഹമ്പൊക്കെ ഇറങ്ങുന്ന സമയത്ത് കൃത്യമായിട്ടും പൂർണ്ണമായും ക്ലച്ച് ചവിട്ടി ഗിയർ ഡൗൺ ചെയ്ത് വാഹനം നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ ഗുഡ് ബൈ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ കൃത്യമായിട്ട് ഇടുക. അതുപോലെ തന്നെ മുൻപത്തെ ഒരു വീഡിയോയിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പെട്രോൾ ടാങ്ക് തുറക്കുന്നത് എങ്ങനെയെന്നൊക്കെ. അത് നമ്മൾ എന്തായാലും കളിക്കാനോ കളിയാക്കാൻ വേണ്ടിയിട്ടാണോ പറഞ്ഞതെന്ന് അറിയില്ല, എന്തായാലും ഞങ്ങൾ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ മുമ്പിൽ വരും. ഉറപ്പാണ് ഒരു വീഡിയോ എന്തായാലും ഇട്ട് തരും കേട്ടോ. കാറിൻ്റെയും ടു വീലറിൻ്റെയൊക്കെ പെട്രോൾ ടാങ്കിൻ്റെ അടപ്പ് എങ്ങനെയാണ് തുറക്കുന്നതെന്ന് കൃത്യമായിട്ടും പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ശരി, ഗുഡ് ബൈ.